2022 ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാനൊരുങ്ങുന്ന മലയാള ചിത്രമാണ് സൂപ്പർ ശരണ്യ. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുണ്ട്. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ സി കേരളം സ്വന്തമാക്കിയ വിവരം നമ്മൾ നിങ്ങളെ മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ലവർ എന്ന സിനിമയുടെ മലയാളം മൊഴിമാറ്റ അവകാശങ്ങളൊക്കെ സൂര്യ ടി വി സ്വന്തമാക്കിയ കാര്യം നമ്മൾ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമ പ്രീമിയർ ചെയ്യാൻ പോകുന്നത് സൂര്യ മൂവീസിലാണ്. ഈ വരുന്ന December 13 തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് ലവർ എന്ന സിനിമയുടെ മലയാളം ടെലിവിഷൻ പ്രീമിയർ സൂര്യ മൂവീസിലുണ്ടാവും. അപ്പോൾ ഈ ഒരു സിനിമയുടെ മലയാളം കാണാൻ താല്പര്യമുള്ളവർക്ക് സൂര്യ മൂവീസ് വഴി കാണാവുന്നതാണ്. ചിത്രം പിന്നീട് സൺ നെക്സ്റ്റ് വഴി മലയാളം റിലീസിനെത്തും. ദിലീപ് ഏട്ടനും ഉർവശിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന കേശു ഈ വീടിന്റെ നാഥൻ എന്ന മലയാള സിനിമ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യും എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിതാ അത് ഒഫീഷ്യലായിട്ട് തന്നെ ഹോട്ട്സ്റ്റാർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മൈസാന്റെ എന്ന സിനിമയ്ക്ക് ശേഷം ദിലീപ് ഏട്ടന്റെ ഒരു സിനിമ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരൊക്കെ ദിലീപ് ഏട്ടന്റെ ഒരു സിനിമക്കായിട്ട് കാത്തിരിക്കുകയാണ്. എന്തായാലും ദിലീപ് ഏട്ടന്റെ ഈ ഒരു സിനിമ നമുക്ക് തിയേറ്റർ വഴി എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചിത്രം ഡിസ്നി ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസിനെത്തും. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ ഏഷ്യാനെറ്റ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ഡിസംബർ ക്രിസ്മസോട് കൂടിയിട്ടായിരിക്കും ചിത്രം ഹോട്ട്സ്റ്റാർ വഴി റിലീസിനെത്തുക. സൗബിൻ ഷാഹിർ, ഹരീഷ് കണാരൻ, ദിലീഷ് പോത്തൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കള്ളൻ ഡിസൂസ എന്ന മലയാള ചിത്രം January 27, 2022 തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തും. സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളൊക്കെ ഇപ്പോൾ ഇതാ സോൾഡ് ആയിട്ടുണ്ട്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ മഴയിൽ മനോരമയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ അവകാശങ്ങൾ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും സാറ്റലൈറ്റ് റൈറ്റ്സിന്റെ കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ അവകാശം സ്വന്തമാക്കിയ വിവരം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. കാത്തിരിക്കാം സിനിമയ്ക്കായിട്ട്. ഇന്ദ്രജിത് നായകനായി എത്തി തിയേറ്ററുകളിലേക്ക് November 19 റിലീസിനെത്തിയ ചിത്രമായിരുന്നു ആഹ. ചിത്രത്തിന് കാര്യമായിട്ടുള്ള പ്രേക്ഷക പ്രീതി നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ നല്ലൊരു സിനിമ തന്നെയാണ് ആഹ. എന്തൊക്കെയായാലും കുറെ പേര് സിനിമയുടെ ഡിജിറ്റൽ റിലീസ് എന്നാണ് എന്ന് നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ സിനിമയുടെ ഡിജിറ്റൽ അവകാശവും സാറ്റലൈറ്റ് അവകാശങ്ങളും വിറ്റുപോയിട്ടില്ല. പക്ഷേ ഡിസംബർ ക്രിസ്മസോട് കൂടിയിട്ട് ചിത്രം ഡിജിറ്റലായിട്ട് റിലീസ് ചെയ്യുമെന്ന കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഡിസംബർ മാസം സിനിമ ഡിജിറ്റൽ റിലീസ് ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. എന്തായാലും വൈകാതെ തന്നെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം സിനിമ സ്വന്തമാക്കുന്നതായിരിക്കും. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അതേപോലെ തന്നെ ലാലേട്ടന്റെ മരക്കാർ എന്ന സിനിമ ആമസോൺ പ്രൈം വീഡിയോസ് വഴിയാണ് ഡിജിറ്റലായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ ചിത്രത്തിന് കളക്ഷൻ കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകാതെ സിനിമ ആമസോണിലൂടെ ഡിജിറ്റൽ റിലീസ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഡിസംബർ അവസാന വാരമോ അല്ലെങ്കിൽ ജനുവരി ആദ്യ വാരമോ റിലീസ് ചെയ്യുമെന്നാണ്. ഈ ഒരു ഡിസംബർ ക്രിസ്മസിനുള്ളിലുള്ള സിനിമയുടെ റണ്ണിങ്ങോ കളക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും സിനിമയുടെ ഡിജിറ്റൽ റിലീസൊക്കെ തീരുമാനിക്കുക. നിരവധി സിനിമകൾ ഈ ഒരു ഡിസംബറിൽ ഡിജിറ്റൽ ആയിട്ടും TV പ്രീമിയർ ആയിട്ടും വരുന്നുണ്ട്. കാത്തിരിക്കാം ആ സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക.